അടുത്തിടെ തേജസ് യുദ്ധവിമാനത്തിൽ നിന്നും പൈതോൺ 5 എയർ ടു എയർ മിസൈൽ വിജയകരമായി പ്രയോഗിച്ച വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. തേജസ് യുദ്ധവിമാനത്തിലെ പൈതോൺ 5 സംയോജനം ഏകദേശം പൂർത്തിയായതായി ഇത് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് അസ്രാം അല്ലെങ്കിൽ മിക്ക-IR പകരം പൈതോൺ 5 മിസൈൽ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വിശദമായി നോക്കാം. കൂടാതെ ഈ വീഡിയോയിൽ പൈതോൺ 5 കുറിച്ചും തേജസുമായുള്ള അതിൻ്റെ സംയോജനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഇസ്രായേൽ കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് രൂപകൽപ്പന ചെയ്ത പൈതോൺ മിസൈൽ കുടുംബത്തിൻ്റെ ഭാഗമാണ് പൈതോൺ 5 മിസൈലും. പൈതോൺ കുടുംബത്തിലെ ആദ്യ തലമുറ മിസൈൽ 1950 തന്നെ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിരുന്നു. തുടക്കത്തിൽ ഈ മിസൈലുകളെ ഷാഫ്രിർ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് എബ്രായ ഭാഷയിൽ ഒരു സംരക്ഷക താഴികക്കുടം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പിന്നീട് കയറ്റുമതി വിപണിയെ മനസ്സിൽ വെച്ചുകൊണ്ട് പൈതോൺ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് പൈതൺ കുടുംബത്തിൽ ധാരാളം അംഗങ്ങളുണ്ട്. അതിൽ ഷാഫ്രിർ 1, ഷാഫ്രിർ 2, പൈതൺ 3, പൈതൺ 4, പൈതൺ 5 എന്നിവയും പൈതണിൻ്റെ ഡെറിവേറ്റീവുകളായ ഡെർബിയും സ്പൈഡറും ഉൾപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള 15 രാജ്യങ്ങൾ പൈതോൺ ഫാമിലിയിലെ മിസൈലുകൾ നിലവിൽ ഉപയോഗിച്ചു പോരുന്നു. പൈതൺ 3 മിസൈലുകളുടെ വില കുറഞ്ഞ ചൈനീസ് പകർപ്പാണ് ചൈനയുടെ PL-8 മിസൈലുകൾ. പൈതൺ ഫാമിലിയിലെ മിസൈലുകളാണ് ഒരുപക്ഷെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വിജയകരമായ എയർ ടു എയർ മിസൈലുകൾ. നിരവധി യുദ്ധങ്ങളിൽ ഈ മിസൈൽ വീണ്ടും വീണ്ടും പരീക്ഷിക്കപ്പെട്ടു. 1973 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ 176 മിസൈലുകൾ പ്രയോഗിക്കുകയും ഇവ 89 ശത്രുവിമാനങ്ങളെ തകർക്കുകയും ചെയ്തു. കൂടാതെ 1982 ലെബനൻ യുദ്ധത്തിൽ 35 ശത്രുവിമാനങ്ങളെ പൈതൺ 3 മിസൈൽ ഉപയോഗിച്ച് തകർത്തിരുന്നു. അതിനാൽ പൈതൺ കുടുംബം ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ മിസൈൽ സംവിധാനമാണ് എന്നുറപ്പു പറയാൻ കഴിയും. പൈതൺ കുടുംബത്തിലെ ഏറ്റവും പുതിയ മിസൈലാണ് പൈതൺ 5 മിസൈൽ. എയർ ടു എയർ മിസൈൽ രംഗത്തെ റാഫേലിൻ്റെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളെല്ലാം ഈ മിസൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിക്ഷേപിച്ചതിന് ശേഷമുള്ള ലോക്കോൺ ശേഷിയും എല്ലാ ദിശയിലേക്കുമുള്ള ആക്രമണ കഴിവുകളും ചേർന്നാണ് ഈ മിസൈൽ എത്തിയത്. കൂടാതെ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഈ മിസൈലിന് മാരകമായ കൃത്യത നൽകുന്നു. 18 നിയന്ത്രണ ഉപരിതലങ്ങളും ത്രസ്റ്റ് വെക്ടറിംഗ് നോസലും കാരണം പൈതോൺ 5 മികച്ച മനുവറബിലിറ്റി ലഭിക്കുന്നു. പൈതോൺ 5 മിസൈലിന് 11 kg വാർഹെഡ് വഹിച്ച് MACH-4 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് 20 km ആണ്. നിലവിലെ എല്ലാ പുതിയ തലമുറ ഷോർട്ട് റേഞ്ച് മിസൈലുകളിലും ഇമേജിംഗ് ഇൻഫ്രാറെഡ് ടെക്നോളജി സംയോജിപ്പിച്ചിരിക്കുന്നു. ഒരു സാധാരണ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സെൻസറിൽ ഒരു ഇൻഫ്രാറെഡ് ക്യാമറയും അൽഗോരിതങ്ങളും ഉപയോഗിക്കുന്നു. എഞ്ചിൻ ഹീറ്റ് സിഗ്നേച്ചർ വഴി ശത്രുവിമാനങ്ങളെ തിരിച്ചറിഞ്ഞാക്രമിക്കാൻ ഇവ മിസൈലുകളെ സഹായിക്കുന്നു. അതിനാൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് 90% മുകളിൽ ടാർഗറ്റിനെ തകർക്കാനുള്ള സാധ്യത നൽകുന്നു. ക്ലോസ് ക്വാർട്ടർ ഡോഗ് പോരാട്ടങ്ങളിൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ മിസൈലുകൾ വളരെ മാരകമായിരിക്കും. പ്രശസ്തമായ ബ്രിട്ടീഷ് അസ്രാം, ഫ്രഞ്ച് മിക്ക-IR എന്നീ മിസൈലുകളും IIR സീക്കറുകൾ ഉപയോഗിക്കുന്നവയാണ്. പല കാരണങ്ങൾ കൊണ്ട് തന്നെ തദ്ദേശീയ LCA തേജസിന് അനുയോജ്യമായ ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലാണ് പൈതോൺ 5. ഇതിനുള്ള പ്രധാന കാരണം തേജസിൻ്റെ റഡാറാണ്. നിലവിൽ തേജസ് MK-1 ഒരു ഇസ്രായേലി പൾസ് ഡോപ്ലർ റഡാറാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇസ്രായേലി മിസൈലായ പൈതോണിൻ്റെ തേജസിലേക്കുള്ള സംയോജന മാർഗം എളുപ്പമാക്കുന്നു. റഷ്യൻ അല്ലെങ്കിൽ ഇസ്രായേലി വംശജരുടെ റഡാറുകൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അസ്രാമിൻ്റെ സംയോജനം MBDA നിലവിൽ അംഗീകരിക്കുന്നില്ല. എന്നാൽ റാഫേൽ ഡിഫൻസിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഫ്രാൻസ് ഒഴികെയുള്ള മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ ഇന്ത്യയുടെ വിശ്വസനീയമായ പ്രതിരോധ പങ്കാളിയും സുഹൃത്തുമാണ് എന്നതൊരു പ്രധാന കാരണമാണ്. മൊത്തത്തിൽ പൈതോൺ 5 സംയോജനം തേജസിൻ്റെ ഡോഗ് ഫൈറ്റിംഗ് കഴിവുകൾ നിരവധി മടങ്ങ് വർദ്ധിപ്പിക്കുന്നു.